بسم الله الرحمن الرحيم. الحمد لله رب العالمين. نشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آله وأصحاب سيدنا محمد وعلى جميع الأنبياء والمرسلين ومن اهتدى بهديهم إلى يوم الدين. أما بعد، നീണ്ടൊരു ക്ലാസ് ഇപ്പൊ കഴിയില്ല. ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളുടെ ഒരു ഗ്രന്ഥമാണ് അത്തിബിയാൻ ഫി ആദാബി ഹമലത്തുൽ ഖുർആൻ. ആ ഗ്രന്ഥത്തിൽ ഇമാം നവവി റളിയല്ലാഹു അൻഹു പറഞ്ഞ ചില കാര്യങ്ങൾ മാത്രം ഈ സമയത്ത് ഞാൻ വായിച്ച് അർത്ഥം പറഞ്ഞു പോവാൻ, ബാക്കി നിങ്ങൾ മനസ്സിലാക്കണം. നമ്മളെപ്പോഴും എൽമ് പഠിക്കുമ്പോൾ, പ്രത്യേകിച്ച് പരിശുദ്ധ ഖുർആൻ പഠിക്കുമ്പോൾ, അതിനാവശ്യമായ എല്ലാ ആദാബുകളും നമ്മൾ പാലിക്കണം. അപ്പോൾ മാത്രമാണ് എൽമിൻ്റെ ബർക്കത്ത് നമുക്ക് ലഭിക്കുന്നത്. തിരിച്ചാവുമ്പോൾ ബർക്കത്ത് നഷ്ടപ്പെടുന്നതിൻ്റെ പുറമെ അദബുകൾ പാലിക്കാതിരിക്കുമ്പോൾ അത് അപകടം ചെയ്യാനും സാധ്യതയില്ല. അപ്പോൾ പഠിക്കുന്നവരും പഠിപ്പിക്കുന്നവരും എല്ലാവരും അദബുകൾ പാലിച്ചുകൊണ്ട് വരണം എൽമ് പഠിക്കാനും പഠിപ്പിക്കാനും. പക്ഷേ എക്കൂനു അഖ്വാമുൻ യഹ്മിലൂനൽ ഇൽമ, എൽമിനെ വഹിക്കുന്ന ഒരു ടീം വരും. ലൈജാബിസു തറാഖിയഹും, അത് നാവുമ്മൽ മാത്രമായിരിക്കും അവരെ അറിവ്, മനസ്സിലുണ്ടാവില്ല. യുഖാലിഫു അമലുഹും ഇൽമഹും, അവരുടെ പ്രവർത്തനം അത് അവരുടെ പ്രവർത്തനം അവരുടെ അറിവിനെതിരായി സംഭവിക്കും. അവരുടെ രഹസ്യവും പരസ്യവും രണ്ടും രണ്ടായി. പരസ്യത്തിന് നല്ല വെള്ളക്കുപ്പായവും തലയിട്ടും നല്ല വേഷമൊക്കെ ഉണ്ടാവും, ഉള്ളു വളരെ മോശമാണ്. ഹിലക്കൻ, അവർ ചുറ്റുമിരുന്ന് പഠിക്കുകയും പഠിപ്പിക്കുകയൊക്കെ ചെയ്യും. വിവാഹി ബാബുഹും ബാബൻ, ലക്ഷ്യം അള്ളാഹുവിൻ്റെ പൊരുത്തല്ല. മറ്റേ സ്ഥാപനത്തിനേക്കാളും നമ്മുടെ സ്ഥാപനം പൊങ്ങണം, അതേപോലെ വേറൊരുത്തിനേക്കാളും എനിക്ക് പേര് കിട്ടണം. ഇങ്ങനെ മത്സരമാണ് ലക്ഷ്യം. അങ്ങനെയായി പോകാൻ പാടില്ല. പൊങ്ങുന്നതിന് കുഴപ്പമില്ല, പൊങ്ങണമെന്ന് വിചാരിച്ചിട്ടല്ല, നമ്മൾ ആഗ്രഹം രക്ഷപ്പെടണമെന്ന് വിചാരിച്ച് പഠിക്കണം. ഇമാം ഷാഫിഈ റളിയല്ലാഹുവിൻ്റെ ശിഷ്യനാണ് ഇമാം റബീഉ റളിയല്ലാഹു അൻഹു. മഹാനവരുകൾ പറഞ്ഞു, ഉസ്താദ് എന്നെക്കൊള്ള നോക്കുന്നുണ്ടെങ്കിൽ വെള്ളം കുടിക്കാൻ വരെ എനിക്ക് പേടിയാണ്. റബീഉ റളിയല്ലാഹു അൻഹു പറഞ്ഞാൽ ഉസ്താദിനുള്ള ബഹുമാനം, ഉസ്താദിന് മൂന്ന് വെള്ളം കുടിക്കാൻ തന്നെ എനിക്ക് പേടിയാണ്. അത്രയും ഉസ്താദിൻ്റെ ആ ഗാംഭീര്യത്തെ ഞാൻ ഉൾക്കൊള്ളാറുണ്ട്. ഒരു ആലിമ് അദ്ദേഹം സലാം ചൊല്ലുന്നു, ഉസ്താദ് വരുമ്പോൾ സലാം ചൊല്ലി കയറണം ക്ലാസ്സിൽ, അല്ലെങ്കിൽ കുട്ടികൾ വരുമ്പോൾ ഉസ്താദിനോട് സലാം ചൊല്ലണം. അങ്ങനെ സലാം ചൊല്ലി കയറി ഇരിക്കുമ്പോൾ കഴിവിൻ്റെ പരമാവധി മുന്നിൽ ഇരിക്കാൻ നോക്കണം. ചില കുട്ടികളുണ്ട് എപ്പോഴും ബേക്കിൽ ഇരിക്കില്ല, അവർക്ക് താല്പര്യം, അവരെന്നും ബേക്കത്തില്ല. പിന്നെ മുന്നിൽ സ്ഥലമില്ലേ, പിന്നെ ബേക്കിൽ ഇരിക്കാതിലാണ്ട് എന്താക്കുക? അപ്പോൾ വായും, പിന്നെ അതിന് കുറ്റിയില്ല. അത് പിന്നെ അള്ളാഹു തലാക്ക് അറിയാതെ സലയിലേക്ക് ഇരിക്കുകയാണ്. ചിലർ ബേക്കിലേ ഇരിക്കും, എപ്പോൾ നോക്കിയാലും ബേക്കിലേ, അവൻ എപ്പോഴും ബേക്ക് തന്നെയാണ്. ഇങ്ങനെ ആ പാടില്ല, ഞാൻ എപ്പോഴും മുന്നിലാണോ എന്നാണ് വിചാരിക്കുന്നത്. മുന്നിലെത്താനാണ് ശ്രമിക്കേണ്ടത്. അതുപോലെ നമ്മൾ ഉസ്താദിൻ്റെ മുന്നിൽ ഇരിക്കുക. എൻ്റെ ഉസ്താദ് പറഞ്ഞ ശരിക്ക് ശ്രദ്ധിക്കുക. കൈകൊണ്ട് കളിക്കരുത്. ചില അങ്ങനെ ക്ലാസ് എടുത്തോണ്ടിരിക്കുമ്പോൾ വായിക്കുത്തിനാണ് പായി പിടിച്ച് വായിക്കുന്നുണ്ടാവും. ബെഞ്ചും വല്ലാതെ അയമ്മച്ചപ്പം കൈയ്യോണ്ട് എഴുതുന്നുണ്ടാവും, വലിയ പെണ്ണുണ്ട് എഴുതുന്നുണ്ടാവും. വല്ല തുഷീറന്നോ എന്തോ ബി, നമ്മൾ ഉസ്താദിൻ്റെ അടുന്ന് കൈകൊണ്ട് ചൂണ്ടാൻ പാടില്ല, വേറെ ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് കൈകൊണ്ട് ചൂണ്ടാൻ പാടില്ല. വല്ല തുസാരി ബി മജിലിസി, നോട്ടോ ചിലർ അങ്ങോട്ടും ഇങ്ങോട്ടും വർത്താനം പറയുന്നില്ലേ, അത് പാടില്ല എന്നൊക്കെ പറഞ്ഞു. വല്ല തുസാരി ബി മജിലിസി, ഉസ്താദിൻ്റെ മജിലിസിൽ വെച്ച് പരസ്പരം സ്വകാര്യം പറയാൻ പാടില്ല. ചിലർക്ക് വേണ്ടി ക്ലാസ് എടുക്കുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ എന്തെങ്കിലും പറയും, അങ്ങനെ പറയാൻ പാടില്ല. അതബ് പാലിക്കണം. വല്ല തീർക്കും ബി സൗബിഹി, ക്ലാസ് എടുക്കുന്ന സമയത്ത് ഉസ്താദിൻ്റെ മുന്നിൽ കുപ്പായത്തിൻ്റെ തല അല്ലെങ്കിൽ തലേക്കെട്ടിൻ്റെ തല അതൊന്നും ഇങ്ങനെ പിടിക്കാൻ പാടില്ല. വല്ല തുലിഹി ഖസില, ഉസ്താദിന് എന്തോ ഒരു ക്ഷീണൻ, ഉസ്താദിന് എന്തോ ഇപ്പോൾ ഒരു അലസത, ഇപ്പോൾ ഒരു മൂട് പോരാ,
അങ്ങനെ വന്നാൽ കൂടുതൽ നിർബന്ധിച്ച് പറയിപ്പിക്കാൻ നോക്കുക, പിന്നെ പിന്നെ ചോദിക്കാൻ ചെയ്യണം, പിന്നെ അന്വേഷിക്കാൻ ചെയ്യണം. ആ അവസ്ഥ നോക്കി പെരുമാറണം. വല്ലാത്തും ഈ ടെസ്റ്റ് ടൈമിൽ പോലീസ് സാറിൻ്റെ കൂടെ കുറേ കാലം ജീവിക്കുമ്പോൾ ഇനിയിപ്പം ഒന്ന് ഇവിടുന്ന് മാറലാണെന്നുള്ളത് അങ്ങനെ ഒരു തീരുമാനം ഉണ്ടാകാൻ പാടില്ല. മറിച്ച് പഠിക്കുന്ന ഉസ്താദിൻ്റെ അടുത്ത് നിന്ന് പരമാവധി കൂടുതൽ പഠിക്കാനാണ് ശ്രമിക്കുന്നത്. വയമ്പതിയെ യഥാർത്ഥ വിഹാദിഹി ഹസാലിലെത്തി അർഷദ അലിയും നബി താലിമിൻ റളിയല്ലാഹു അൻഹു അലി റളിയല്ലാഹു അൻഹു നിർദ്ദേശിച്ച ഈ അദബുകൾ പാലിക്കൽ അത്യാവശ്യമാണ്. അങ്ങനെ എപ്പോഴും ഉസ്താദിനെ ആദരിച്ചും ബഹുമാനിച്ചും പറയാം. വാങ്ങി എറുത്ത ദൈവത്തെ ചെയ്യുകയും പതറാം. അവൻ്റെ ഉസ്താദിന് ആരോ ഒരാൾ കുറ്റം പറയുന്നത് ഞാൻ ഉടനെ തന്നെ നിങ്ങളെ പറഞ്ഞാൽ ശരിയല്ല, നിങ്ങൾക്ക് ഉസ്താദിനെ പറ്റി അറിയില്ല, ഉസ്താദി നിങ്ങൾ മനസ്സിലാക്കിയിട്ടില്ല എന്ന് പറഞ്ഞ് ഉസ്താദിന് വേണ്ടി സംസാരിക്കുന്ന ശിഷ്യനായിരിക്കണം. ഫൈൻ താദറ അലി ഹിറ ദുഹ, ഇനി ഉസ്താദിനൊരാൾ കുറ്റം പറയുമ്പോൾ നമുക്കതിന് മറുപടി എന്ന് പറയാൻ കയ്യില്ല നിൽക്കുക. എന്നാൽ പാറക്കടാരിക്കൽ മജ്ലിസ്, പിന്നെ ആ മജ്ലിസ് ജീവിക്കാൻ പാടില്ല. അതേപോലെ വേദക്കുൽ വേലാ ശേഷം ഈ കാമനുള്ള സുഹാൽ നല്ല വൃത്തിയോടുകൂടിയായിരിക്കും ക്ലാസ്റൂം കിട്ടണം. മുപ്പാഹിറാൻ ശുദ്ധിയോടുകൂടെ ഉസ്താമിനൽ നിസ്വാക് അതിന് മുമ്പ് ബ്രഷ് ചെയ്യണം. ഫാരിഖൽ ഖൽബി മിനൽ ഉമൂരി ശാഖിയ, നമ്മളെ വേറെ മുടക്കുണ്ടാക്കുന്ന ഒരു സംഗതിയായിട്ട് മനസ്സിന് ബന്ധിടാൻ പാടില്ല. വല്ലായതുക്കൽ വിലയിൽ സ്ഥിതിദാനി, സമ്മതമില്ലാത്ത സ്ഥലത്ത് കയറാൻ പാടില്ല. സമ്മതം എടുക്കേണ്ട നിലക്കുള്ളൊരു സ്ഥലത്താണുള്ളതെങ്കിൽ കടന്നു വരുമ്പോൾ സലാം പറയണം, ഉസ്താദിന് പ്രത്യേകം സലാം പറയണം. അതേപോലെ തന്നെ തിരിഞ്ഞു പോകുമ്പോൾ സലാം പറഞ്ഞ് പിരിയണം, ഹദീഫിൽ വന്നതുപോലെ. അതുപോലെ നമ്മൾ പള്ളിയിലോ മറ്റോ വട്ടിട്ടിരുന്നിട്ടാണെങ്കിൽ ഒരാളെ ചുമല്ലുകൂടി കാലെടുത്ത് വെക്കാൻ പാടില്ല, അല്ലെങ്കിൽ പിന്നെ അദ്ദേഹം മുന്നിലെത്തേണ്ടതെങ്കിൽ ഒരു ആവശ്യം ഉണ്ടാകണം, അല്ലെ ഉസ്താദ് വിളിക്കണം, അല്ലെങ്കിൽ ഒരാളെ ചുമല്ലുകൂടി എടുത്ത് വെക്കാൻ പാടില്ല. നമ്മുടെ കൂടെ പഠിക്കുന്ന കുട്ടികളോട് നല്ല അടുത്ത് വേണം, അവർ തമ്മിൽ എപ്പോഴും തല്ലുണ്ടാക്കുന്നവരായ പഠിക്കുന്ന കൂടെ പഠിക്കുന്ന ആളുകളോട് വെറുപ്പ് പിടിക്കുക, അവരെ ചീത്ത വിളിക്കുക, അവരെ ഇൻസൾട്ട് ആക്കുക, അങ്ങനെയൊന്നും ഉണ്ടാകാൻ പാടില്ല. ചില കുട്ടികളുണ്ടല്ലോ നാട് എന്നെ പറഞ്ഞ് പരിഹസിച്ചു, നീ അന്നാട്ടുകാരനല്ലേ, അങ്ങനെയൊന്നും പരിഹസിക്കാൻ പാടില്ല, അങ്ങനെയൊന്നും പറയാൻ പാടില്ല. നമ്മൾ ഇൽമുമായിട്ടാണ് ബന്ധപ്പെടുന്നത്. നമ്മൾ ഇൽമുമായിട്ട് ബന്ധപ്പെടുമ്പോൾ നാട് പറഞ്ഞിട്ട് അതുപോലെ ഭാഷ പറഞ്ഞിട്ടൊക്കെ പരിഹസിക്കുക, ഇൻസൾട്ട് ആക്കുക, അങ്ങനത്തെ യാതൊന്നും പറ്റില്ല. നമ്മൾ ഇൽമുമായിട്ടാണ് ബന്ധപ്പെടുന്നത് എന്ന ബോധം നമുക്കുണ്ടാകണം. അതുപോലെ ഉസ്താദിൻ്റെ സദസ്സത്തിൽ എടുക്കുന്നവരോടും നല്ലത് വേണം, അതിൽ ഉസ്താദിനോടുള്ള അതവാണ്. അതുപോലെ അദ്ദേഹത്തിൻ്റെ മജ്ലിസിൽ ഇപ്പോഴും നല്ല സൂക്ഷ്മതയും അതുപോലെ സൂക്ഷ്മത വേണം. ഉസ്താദിൻ്റെ മുമ്പിൽ മുത്തയല്ലിമീങ്ങളാണല്ലോ, അപ്പോൾ ഉസ്താദിൻ്റെ മുമ്പിൽ മുത്തയല്ലിമീങ്ങൾ ഇരിക്കും പോലെ ഇരിക്കാൻ പാടില്ല, ഉസ്താദ്മാരിക്കും പോലെ ഇരിക്കാൻ പാടില്ല. ഉസ്താദ്മാരിക്കും പോലെ എല്ലാം മുത്തയല്ലിമീങ്ങളും ഇരിക്കുമ്പോൾ ആ അതെങ്കിലും വൃത്തത്തിലിരിക്കാം. ബലായുഹുഹുഫാൻ്റെ ആവശ്യമില്ലാതെ ശബ്ദം വളരെ കൂടുതൽ ഉയർത്താൻ പാടില്ല എന്ന് വിചാരിച്ചിട്ട് ചോദിച്ചതിൻ്റെ മറുപടി പറയുന്ന എന്താണെന്ന് തിരിയാത്ത രൂപത്തിൽ തീരെ പതുക്കിയാക്കാനും പാടില്ല. പറയുന്ന എന്താണെന്ന് മനസ്സിലാകുന്ന രൂപത്തിൽ ശബ്ദം എടുക്കുകയും വേണം, അമിതമായി ശബ്ദം എടുക്കാനും പാടില്ല. ഒരായ വഹക്കു ഉസ്താദിൻ്റെ മുമ്പിൽ നിന്ന് ചിരിക്കാൻ പാടില്ല. ചിരിക്കണമെന്ന് പുഞ്ചിക്കാൻ പാടില്ല എന്നൊരു ചിരിക്കേണ്ട സംഗതി പറഞ്ഞാൽ ചിരിക്കാതെ അങ്ങനെ കൂട്ടിപ്പിടിക്കണമെന്നല്ല, മറിച്ച് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് ജീവിക്കാനുള്ള സ്ഥലമല്ല ഉസ്താദിൻ്റെ സദസ്സ് എന്ന് പറയും. വലായിച്ചിറുൽ കലാമം എന്ത ഹാജത്തിന് ആവശ്യമില്ലാതെ ഉസ്താദിൻ്റെ മുമ്പിൽ സംസാരിക്കാൻ പാടില്ല. കൈകൊണ്ടോ അല്ലാത്ത കൊണ്ടോ കളിക്കാൻ പാടില്ല. വലായിൽക്കഫിക്ക് യമീനൻ വലാസിമാനൻ ഹാജത്തിന് ആവശ്യമില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കാൻ പാടില്ല. ഉസ്താദിൻ്റെ മുമ്പിൽ പഠിക്കുമ്പോൾ കിതാബ് ഉസ്താദ്, കിതാബ് ഉസ്താദ്, ഉസഫ് ഉസ്താദ്, ഇങ്ങനെയല്ലാതെ അപ്പുറം ഇപ്പുറം അതിൽ തന്നെ ഒരു വശുവും അത് നോക്കി, കൂട്ടം അത് നോക്കി, പിന്നെ ഒരാളായാലും ഒരു 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 മൈക്കാരം പോകുന്നതിന് ഓന നോക്കി, ഈ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ട് തിരിഞ്ഞ് നോക്കുന്ന സ്വഭാവം കയറാൻ പാടില്ല. വലിയ മുത്തവജ്ജിഹല്ലി ഷെയ്ഖ് പഠിപ്പിക്കുന്ന ഉസ്താദിലേക്ക് തന്നെ മുന്നോട്ട് മുസ്ലിയല്ലാ കലാമിഹി അദ്ദേഹത്തിൻ്റെ സംസാരം തന്നെ ശരിക്കും ശ്രദ്ധിച്ച് കേൾക്കും. ഇതുപോലെ വളരെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ് ഉസ്താദിന് ഓതിക്കൊടുക്കുമ്പോൾ, അവിടെ ഉസ്താദിന് ഓതിക്കൊടുക്കുമ്പോൾ ഉസ്താദിൻ്റെ മനസ്സ് ഈ ഓത്തിലുണ്ട് എന്ന് വിചാരിക്കുന്ന സമയത്താണ് ഓതിക്കൊടുക്കേണ്ടത്. അല്ലാതെ ഉസ്താദിൻ ഇങ്ങനെ വാക്കൂക്കി കേൾക്കുന്നുണ്ട് നമ്മളിങ്ങനെ ഓതിക്കൊടുക്കുന്നതിനോട് യാതൊരു കാര്യവും ഉണ്ടാവില്ല. അദ്ദേഹത്തിന് മടുപ്പുള്ള സമയത്ത് ഓതിക്കൊടുക്കുക, അദ്ദേഹത്തിന് എന്തോ ഒരു മാനസികമായ പ്രയാസമുള്ള സമയത്ത് ഓതിക്കൊടുക്കുക, അദ്ദേഹത്തിന് വല്ലാണ്ട് വിശക്കുന്നുണ്ട്, അന്നേരം എൻ്റെ പാടം നോക്കുന്നു കേൾക്കുന്നു, അയാൾ ഭക്ഷണം കെട്ടി വെക്കുകയും ചെയ്യണം, ദാഹിക്കുന്നുണ്ട് എന്നാൽ വെള്ളം കുടിച്ചതിന് ശേഷം ആയിരിക്കണം, ഉറക്കുന്നുണ്ട് എന്നാൽ കുറച്ച് ഉറങ്ങിയിട്ട് വെക്കും, ഉസ്താദിൻ്റെ പാടാൻ കൊടുക്കാമെന്ന് വിചാരിക്കണം.
അല്ലേ പിന്നെ നമ്മൾ പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ലല്ലോ. ഉന്മേഷവും മനസാന്നിധ്യവും ഉണ്ടാകുന്നതിന് തടസ്സമുണ്ടാക്കുന്ന എന്ത് വിഷയം ഉണ്ടെങ്കിലും അത് നമ്മൾ മാറ്റി വെച്ചുകൊണ്ടായിരിക്കണം. എന്നിട്ട് അയാൾക്ക് നല്ല ഉന്മേഷമുള്ള സമയത്ത് നമ്മളത് മുതലെടുക്കാൻ നോക്കണം. അതേപോലെ ഉസ്താദിൻ്റെ സ്വഭാവത്തിൽ മോശം ഉണ്ടെങ്കിൽ അത് നമ്മളങ്ങ് സഹിച്ചറിയണം. ഉസ്താദിൻ്റെ സ്വഭാവം മോശമാണ്, ഉസ്താദ് കുറേ പരക്കനാണ്, അത് നമ്മൾ ക്ഷമിക്കണം. അപ്പോഴാണ് അള്ളാഹുവിൻ്റെ അടുക്കുന്ന വലിയ പ്രതിഫലം കിട്ടുന്നത്, അള്ളാഹുവിൻ്റെ അടുക്കലിന് വലിയ മഹത്വം കിട്ടുക. വലായ സുദ്ധഹു, ആ ഉസ്താദിനെ നമ്മൾ തറയാൻ പാടില്ല. അദ്ദേഹത്തിനെ പറ്റി നമ്മൾ നല്ല തന്നെ വിചാരിക്കണം. അദ്ദേഹത്തിൻ്റെ വാക്കുകളും പ്രവൃത്തികളും ചിലപ്പോൾ നമ്മുടെ ബാഹ്യമായ ദൃഷ്ടിയിൽ മോശമാണെങ്കിലും അതിനെന്തോ ഒരു കാരണം ഉണ്ടാവില്ല. ഉസ്താദ് ഒരു ദിവസം നിസ്കരിച്ചിട്ട് വേറെ കാണാൻ കണ്ടിട്ട് പോയി, അപ്പോൾ ഉസ്താദിന് എന്തോ പെട്ടെന്ന് ബസ്സിന് പോയി ഉണ്ടാവും, അല്ലെങ്കിൽ എന്തോ ഒരു തിരക്കുണ്ടാവും എന്ന് വിചാരിക്കണം. ഉസ്താദ് വേർന്നിട്ടില്ലല്ലോ, ഉസ്താദ് കണ്ടുപിടിക്കും, ദോഷം കണ്ടുപിടിക്കാൻ പോയത്, അതിൻ്റെ ഒരു കാരണം ഉണ്ടാവും എന്ന് വിചാരിക്കണം. അങ്ങനെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തിൽ മോശമായ വല്ലതും കണ്ടാൽ അതിനെ വ്യാഖ്യാനിച്ച് നന്നാക്കാൻ നോക്കണം. പല ഭയാഭമായിട്ടും ഉസ്താദിന് എന്തെങ്കിലും കുഴപ്പം ബാഹ്യമായി കാണുമ്പോൾ അതിനെ വ്യാഖ്യാനിച്ച് നന്നാക്കാൻ കഴിയാത്ത ശിഷ്യന്മാരാണോ എന്നാൽ തൗഫീഖ് ഇല്ലാത്തവനായിരിക്കും എന്നാണ് ഇമാം നവവി റഹിമഹുള്ളാഹ് പറയുന്നത്. അതുപോലെ നമ്മൾ ഉസ്താദിനെ ദേശം കടുപ്പത്തിൽ പെരുമാറിയാലേ നമ്മളങ്ങോട്ട് മാപ്പ് പറയുന്ന സ്വഭാവമായിരിക്കണം. തെറ്റൊക്കെ നമ്മളെടുക്കാതെ നിൽക്കുമ്പോൾ വരുത്തുന്ന രൂപത്തിലായിരിക്കും ഉസ്താദിനോട് സംസാരിക്കണം. അങ്ങനെ വരുമ്പോൾ ഉസ്താദിന് വലിയ സ്നേഹവും ആദരവും ഉസ്താദിൻ്റെ പൊരുത്തവും ഉണ്ടാവും. പതാലിക്കാം ഈ കൽവി ശൈലു എന്ന് അഭിമാ പറയാണ്. അതാണ് ആഹൃത്തെ ദുനിയാവിലേക്ക് നല്ലത്. എപ്പോഴും വിവരമില്ലാത്ത ആളുകൾ ചെയ്യുന്ന എല്ലാ വിവരക്കളിലും നമ്മൾ ക്ഷമിക്കുന്നവരാകണം. അങ്ങനെ ആഹൃത്തിന് വേണ്ടി നല്ല ക്ഷമയോടുകൂടെ പഠിക്കുന്നവരാകുമ്പോൾ അള്ളാഹു തആല വലിയ സ്ഥാനം തരും. അതേപോലെ തന്നെ പഠിക്കുന്നതിൽ വലിയ താല്പര്യം ഉണ്ടാവണം. ഏത് സമയത്തും വാദിമൻ അലിഹി ജമീൽ ലൗഖാത്തിലെത്തി യതമക്കൻ മിൻഹു ഫീഹാ, പഠിക്കാൻ സൗകര്യമുണ്ട്, നമ്മൾ മുഴുവൻ സമയത്ത് പഠനമായിരിക്കണം. കൂടുതൽ പഠിക്കാൻ കഴിയുന്നതോടുകൂടെ കുറച്ച് പഠിച്ച് മതിയാകരുത്. ഒരാൾ ഒരു പേജ് പഠിക്കാൻ കഴിയുന്നതിന് ഒരര പേജ് പഠിച്ചിട്ട് ഇന്നത്തേ വേണ്ടു വിചാരിക്കരുത്. ഒരു പേജിലധികം പഠിക്കാൻ കഴിയുമോ നോക്കണം. ഒരു കിതാബ് നോക്കുന്നവൻ രണ്ട് കിതാബ് നോക്കാൻ കഴിയുമോ നോക്കണം. അങ്ങനെ എപ്പോഴും പഠനമായിരിക്കണം. അങ്ങനെ പഠനത്തിൽ തന്നെ സമയം ചെലവഴിക്കാൻ നോക്കണം. സാധിക്കാത്തത് വഹിപ്പിക്കരുത്. ഉറങ്ങേണ്ട സമയത്ത് ഉറങ്ങണം. പിന്നെ ഉറങ്ങാണ്ട് പഠിച്ചാലോ കിതാബ് മുഴുവനും പിന്നോട്ട് വരുത്തിയിരിക്കുമല്ലോ അറിയാൻ, അങ്ങനെ ആയി പോകാൻ പാടില്ല. അപ്പം നമ്മൾ സാധിക്കുന്നതേ നമ്മൾ എടുക്കാൻ പാടില്ല, സാധിക്കുന്നതിന് അപ്പുറം ആകാൻ പാടില്ല. മഹാഭത്തമ്മനൻ മലൻ മടുപ്പുണ്ടാകുന്ന രൂപത്തിൽ പറ്റില്ല, കിട്ടിയും കൂടി നഷ്ടപ്പെട്ടു പോകുന്ന രൂപത്തിലും ആകാൻ പാടില്ല. പക്ഷേ ഇതെല്ലാവരും ഒരുപോലെ, ചിലർക്ക് കൂടുതൽ ഉന്മേഷമുള്ളവരുണ്ടാവും, ചിലർ കൂടുതൽ ആരോഗ്യമുള്ളവരുണ്ടാവും, ചിലർക്ക് കൂടുതൽ ഉറപ്പിക്കാൻ പറ്റുന്നവരുണ്ടാവും, ചിലർക്ക് ഇങ്ങനെ ഉറപ്പിക്കാൻ പറ്റാത്തവരുണ്ടാവും. അപ്പോൾ ഓരോരുത്തർക്കും അവരവർക്ക് അമ്മ കൊടുക്കുന്ന അനുഗ്രഹങ്ങളാണത്. ആ തോതനുസരിച്ച് തന്നെയായിരിക്കണം കാര്യങ്ങൾ ചെയ്യുന്നത്. എല്ലാവർക്കും ഒരേ രൂപത്തിൽ അല്ല. മജ്ലിസിൽ ചെയ്തു ഉസ്താദിൻ്റെ മജ്ലിസിൽ വന്നു, അയാളില്ല, ഇന്നല്ലാഹു അയാളെ കാത്തിരിക്കണം. വലാസമ ബാബഹു, അദ്ദേഹം വരുന്നത് വരെ ക്ഷമയോടുകൂടെ നിൽക്കാൻ സാധിക്കണം. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് അവിടുന്ന് നമ്മൾ നേരത്തെ അങ്ങ് വന്നിന് ഉസ്താദ് എത്തിയില്ല, അങ്ങനെ അങ്ങനെ പ്രധാനമൊന്നും പറയാൻ പാടില്ല. വലാ യുഫിത്ത് ഒതുഫത്തോ, അതേസമയം സാധാരണ നമ്മൾ പഠിക്കുന്നു മനസ്സിലാക്കുന്നു ഒന്നും നഷ്ടപ്പെടുത്താനും പാടില്ല. അപ്പോൾ ശരിക്ക് നമ്മൾ ആ സമയത്ത് കൂടി പഠിക്കാൻ നോക്കുക, ആ സമയത്ത് കൂടി കിതാബ് നോക്കുക, അങ്ങനെയാണ് ഉണ്ടാകേണ്ടത്. ഹൈദരാബാദ് ശേഖ നായിമൻ ഉസ്താദ് ഉറങ്ങുന്നത് കണ്ടാൽ അവ മുസ്തഖലബി മുഹിമ്മിൻ എന്നെ വേറെന്തോ ഒരു മുഖ്യമായ വിഷയത്തിൽ ഇടപെടുക, നമ്മി അസ്തദിൻ അലി അന്നേരം പോയിട്ട് കയറിക്കോട്ടെ എന്ന് വിൽക്കാൻ പാടില്ല. വലിയ യസ്ബിറുഹി, ഉറക്ക് തെളിയുന്നവരെ കാത്തിരിക്കണം. അതുപോലെ തന്നെ വേറൊരാളെ സംസാരിക്കുന്ന മീറ്റിങ്ങാണ്, ആ മീറ്റിംഗ് കഴിഞ്ഞവരെ കാത്തിരിക്കണം. അതിനിടയ്ക്ക് നമ്മൾ കയറി ചോദിക്കാൻ പാടില്ല. വസ്സബറു ഔല, ക്ഷമിക്കലാണ് ഏറ്റവും നല്ലത്. ഇതുപോലെ ഒഴിവ് സമയങ്ങൾ, അതുപോലെ ആരോഗ്യമുള്ള സമയങ്ങൾ, അങ്ങനെ തുടങ്ങിയിട്ടുള്ള സമയങ്ങളൊക്കെ പരമാവധി പരിശ്രമിച്ച് പഠിക്കാൻ വേണ്ടി നോക്കണം. അതുപോലെ പറഞ്ഞില്ലേ, തഫഖഹു ഖബ്ല അൻ തുസവ്വദു, നിങ്ങൾ നേതാക്കളാകുന്നതിന് മുമ്പ് പഠിക്കണം. നേതാക്കളായാൽ പിന്നെ അതിന് പഠിക്കാൻ കഴിയില്ല, പിന്നെ അവർക്ക് തിരക്കാണ്. അപ്പം പഠിക്കേണ്ട സമയത്ത് തന്നെ ധാരാളം പഠിക്കാൻ വേണ്ടി ശ്രമിക്കണം. അതുപോലെ നിങ്ങൾ നേതാക്കളായാൽ പിന്നെ നിങ്ങൾക്ക് പഠിക്കാൻ കഴിയൂല. വ്യക്തിഭായ് മനസ്സിലെത്തിക്കും, കത്തലത്തിൽ ശ്രമിക്കും. അതുകൊണ്ട് നേതാക്കളാകുന്നതിനും കുട്ടിക്കാലത്ത് തന്നെ പഠിക്കേണ്ടതൊക്കെ പഠിക്കണം. തഫ്ഖഹു ഖബ്ല അൻ തർഅസാ, നേതാവാകുന്നതിനും പഠിക്കണം. ഷാഫി ഇമാം റഹിമഹുള്ളാഹ് പറഞ്ഞിട്ടുള്ള അതേ കാര്യം തന്നെ. അതേപോലെ രാവിലത്തെ സമയം ഉപയോഗപ്പെടണം. രാവിലെ സുബീ കഴിച്ചിട്ട് കിടന്നുറങ്ങിയത് അത് വളരെ പറക്കത്തുള്ളൊരു സമയമാണ്. ആ സമയം ഉറങ്ങാൻ പോലും ഉപയോഗിക്കരുത്. രാവിലത്തെ സമയം
اللهم بارك لأمتي في نفورها يني صلى الله عليه وسلم رضي الله عنه بركة من فأمي يحافظ على قراءة محفوظه فالدكسد مرنو وغيره وانتا ذي فرن وذي فرن ايه فالا يوثر من نوبتي هي غيره نعمل إبقى نيبو إتبارم كلاس كلاس بانغرطة نعي بيلا نعم بأي بوا أنا بأي نعمل بأي كنن بينو انت بوا بارلا فإن اللي سارة بلقر ممكرو نعلا غايدة تنو برو تنير كان لغا رات نير مرچ نعمل كأندي لفو نرتل نعلا بطشن اندو أبدا غاني نيام بدي مجي اجور ننه برقون നല്ല കാര്യത്തിന് വേണ്ടിയിട്ട് വേറൊരുത്തരെ തിരഞ്ഞെടുക്കാൻ പാടില്ല. അത് നമ്മൾ തന്നെ ഇങ്ങോട്ട് കൈവശപ്പെടുത്താനാണ് ശ്രമിക്കേണ്ടത്. അങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മൾ പാലിക്കണം. അതിന്റെ പുറമേ ഒരാളോട് കൂടെയുള്ളവരോട് അസൂയ ഉണ്ടായിരുത്. ഒരാൾക്ക് നല്ല മാർക്ക് കിട്ടും, അവനോട് അസൂയ ഉണ്ടായിരുന്നു. നമുക്ക് മാർക്ക് കിട്ടാൻ വേണ്ടി വേലയ്ക്ക് അധ്വാനിക്കുകയില്ല. അതുപോലെ ആരോടും വിരോധം ഉണ്ടായിരുത്, വൈരാഗ്യം ഉണ്ടായിരുത്, വിദ്വേഷം ഉണ്ടാകരുത്. കിട്ടിയതിൻ്റെ പേരിൽ എനിക്ക് നല്ല മാർക്ക് കിട്ടിയില്ലാച്ച അഹങ്കാരം കാണിക്കാനും പാടില്ല. അതും ശ്രദ്ധിക്കേണ്ടതാണ്. അങ്ങനെ എപ്പോഴും മനസ്സിനെ ഇത് അള്ളാഹു തരുന്നതാണ്, അള്ളാഹു തരട്ടെ എന്ന നിരക്ക് അള്ളാഹുവിനേക്ക് കൽബ് തിരിച്ചുകൊണ്ട് നമ്മൾ പഠിക്കുകയും പഠിപ്പിക്കുകയും വേണം. അതുപോലെ നല്ലവരായി പഠിച്ചതനുസരിച്ച് ജീവിക്കാൻ വേണ്ടി ശ്രമിക്കണം. സുന്നത്ത് നിസ്കാരങ്ങൾ കൃത്യമായി നിർവഹിക്കണം. അസ്കാരത്തിനുള്ള ദിക്റുകളൊക്കെ നമ്മൾ നടത്തണം. അതുപോലെ ജമാഅത്തിൽ പങ്കെടുക്കാൻ ശ്രമിക്കണം. ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള എല്ലാ അദബുകളും ജീവിതത്തിൽ പകർത്തണം. നമ്മൾ അള്ളാഹുവിൻ്റെ പൊരുത്തം മാത്രം കരുതി നമ്മൾ ഓതുകയും പഠിക്കുകയും ചെയ്യണം എന്ന് എന്നോടും നിങ്ങളോടും ഉണർത്തി ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. അള്ളാഹു സുബ്ഹാനഹു വതആല നല്ല അദബോടുകൂടി ഖുർആൻ പഠിക്കാനും അതുപോലെ മറ്റ് ഇൽമ് പഠിക്കാനും നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ആ ഇൽമ് നമുക്ക് ആഖിറത്തിൽ സ്വർഗത്തിൽ കിട്ടാനുള്ള വഴിയായി അള്ളാഹു സുബ്ഹാനഹു വതആല സ്വർഗം കിട്ടാനുള്ള വഴിയായി നമ്മളെ കബൂൽ ചെയ്യട്ടെ. അതിനുള്ള എല്ലാ തൗഫീഖും കഴിവും അള്ളാഹു നിങ്ങൾക്കും നമ്മൾക്കും പഠിപ്പിക്കുന്ന ഉസ്താദുമാർക്കും പഠിക്കുന്ന നിങ്ങൾക്കും ഒക്കെ അള്ളാഹു വർദ്ധിപ്പിച്ചു തരട്ടെ. നമ്മുടെ സ്ഥാപനങ്ങളെ സഹായിക്കുന്ന മുഴുവൻ ആളുകളെയും അള്ളാഹു സഹായിക്കട്ടെ. നമുക്ക് ഏതെല്ലാം കാര്യത്തിൽ ആരൊക്കെ സഹായിച്ചിട്ടുണ്ടോ സഹായിക്കുന്നുണ്ടോ അവരെയെല്ലാം അള്ളാഹു സഹായിക്കട്ടെ. പരിശുദ്ധ ഖുർആനിൻ്റെ ബർക്കത്ത് കൊണ്ട് നമുക്കോ നമ്മുടെ ഭാര്യമാർക്കോ മക്കൾക്കോ നിങ്ങളുടെ ബാപ്പമാർക്കോ ഉമ്മമാർക്കോ കുടുംബത്തിനോ ആർക്ക് മനസ്സിനെ അലട്ടുന്ന എന്ത് പ്രശ്നങ്ങളുണ്ടോ അള്ളാഹു തല പരിഹരിച്ചു തരട്ടെ. നിങ്ങളിലോ നമ്മളിലോ ബന്ധപ്പെട്ടവരിലോ ആർക്കെന്ത് രോഗമുണ്ടോ അള്ളാഹു ശിഫ നൽകട്ടെ. പൂർണ്ണമായ ആരോഗ്യത്തോടെ തഖ്വയോടെ ജീവിച്ച് അവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമയിൽ പരിശുദ്ധ ഖുർആൻ നമുക്ക് വേണ്ടി നന്മ കൊണ്ട് സാക്ഷി പറയുന്ന നിലയ്ക്ക് ഖുർആനിൻ്റെ ശഫാഅത്ത് ലഭിക്കുന്ന മുഅ്മിനീങ്ങളിൽ നമ്മെയും നമ്മെ സ്നേഹിച്ചവരെയും നമ്മുടെ മാതാപിതാക്കളെയും ഉസ്താദുമാരെയും ശിഷ്യന്മാരെയും കുടുംബങ്ങളെയും നമ്മെ സഹായിച്ചവരെയും അള്ളാഹു ഉൾപ്പെടുത്തി തരട്ടെ. നിങ്ങൾക്ക് വേണ്ടി അധ്വാനിക്കുന്ന എല്ലാ ഉസ്താദുമാർക്കും എല്ലാ സ്റ്റാഫുകൾക്കും നമ്മുടെ ഈ പരിപാടിയിൽ നമുക്ക് അതിഥികളായി വന്നവർക്കും എല്ലാം അല്ലാഹു എല്ലാ ഖൈറും വർദ്ധിപ്പിച്ചു തരുമാനാകട്ടെ. അവസാനം ആക്കിതത്തിൽ നന്നാക്കി മരിപ്പിച്ച് സാലിഹീങ്ങളെ കൂടെ നമ്മളെയും നമ്മളെ സ്നേഹിക്കുന്നവരെയും അല്ലാഹു ഒരുമിച്ച് കൂട്ടിത്തരട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അതെ, ഇന്ന് ഇവിടെ പഠിക്കുന്ന ഒരു കുട്ടിയുടെ വാപ്പയുടെ 40 കടലൂരിന് മരിച്ച അള്ളാഹുദേവിൻ്റെ സുഖതാക്കളിൽപ്പെടുത്തട്ടെ. അതുപോലെ മരിച്ചു പോയവരുടെ എല്ലാം ഖബറിൽ അള്ളാഹു സന്തോഷം നൽകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ്സമീഉല്ലലീം വതുബ് അലൈനാ ഇന്നക അത്തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലിഹി വസഹ്ബിഹി അജ്മഈൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.